പത്താം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേർക്ക്. പക്ഷേ എനിക്ക് തന്നതിൽ നമ്മളെ കൂട്ടത്തില് നമ്മളിപ്പോ ക്ലാസ്സിലൊരു 40 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പക്ഷെ 3 വർഷത്തിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. ഏത് കിഴങ്ങനടാ എടാ, ഏത് എവിടെ ഉള്ളവളാ കിഴങ്ങ? ആ പുള്ളി ഇപ്പൊ പോലീസ് ആയിച്ചി. അയ്യോ, ആണോ സാറേ? സാറേ ആണോ സാറേ? പുള്ളി ഇങ്ങോട്ട് പ്രേമലേഖനം ബ്ലഡിൽ എഴുതി കൊടുത്തു, ഇവൾ പ്രേമലേഖനം തിരിച്ച് വാറ്റിൽ എഴുതി കൊടുത്തു. അല്ലെ, ആ സത്യം. ഞാൻ എല്ലാവർക്കും ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരു ബുക്ക്, ഇതുപോലത്തെ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും എഴുതി വെച്ചേക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് വെറുതെ എടുത്തിട്ട് ഞാൻ, സത്യം കേട്ടോ, ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ആ സമയത്ത് ഇവിടെ ഫോട്ടോ ഒട്ടിക്കാൻ പറ്റും ഇവിടെ. അപ്പൊ ഫോട്ടോ കണ്ട് ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ ഒട്ടിച്ചപ്പോ അതിൽ ഒരാള്, അയാളുടെ ഞാൻ ക്ലാസ്സിൽ മിണ്ടത്തില്ലായിരുന്നു, ഞാനും അയാളായിരുന്നു ഭയങ്കര ശത്രുതയൊക്കെ ആയിരുന്നത്. എന്നിട്ട് ഭയങ്കര ദേഷ്യമായിരുന്നു, എനിക്ക് എപ്പോഴും ഭാരം വയ്ക്കുമായിരുന്നു. ലാസ്റ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി എടുത്ത് നോക്കിയപ്പോ അയാൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെങ്ങനെ മനസ്സിലായി? അതിലെന്താ ശത്രുതയും ഇങ്ങനെയുള്ള പാരവെപ്പും കാര്യങ്ങള് അവസാന നിമിഷത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടല്ലേ? പിന്നെ എന്ത് ചെയ്യാന, പുള്ളി നാട് വിട്ടു. പുള്ളി നാട് വിട്ടോ അതോ വിടേണ്ടി വന്നു? കേക്കുന്നുണ്ടെങ്കി ഒരു ഹായ്. നാട് വിട്ടല്ല, അയാൾ ഉണ്ടോ എന്ന് തിരക്കാം. പോലീസിലായത് നന്നായി. പുള്ളി എക്സൈസിൽ പിന്നെ ചേച്ചി, ഞാൻ ഈ ഇതുണ്ടല്ലോ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എന്റെ മനസ്സ് തട്ടി, അല്ലെങ്കിൽ എന്റെ ഉള്ളി തട്ടി ഞാൻ എഴുതുന്നത്. ശരി, ഇനി അദ്ദേഹത്തിന് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിരിക്കും അത്. ശരി, ഓക്കെ. പ്രമോയിൽ ഈ പറഞ്ഞത് പോണം, അതല്ല ഉദ്ദേശിച്ച. ഞാന് പഠിക്കുന്ന കാലത്ത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അല്ല, എനിക്ക് പ്രണയുണ്ടായിരുന്നു. നീ അത് ഇപ്പോഴും പറയണ്ട, മനസ്സിൽ തന്നെ വെച്ചു. അല്ല, ഒരു കുട്ടിയെ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത്. ഒരു കുട്ടിയോട് തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല? ഇല്ല. ഞാൻ പിന്നെ ഓട്ടോഗ്രാഫിൽ ഒരു രണ്ടിലെയും പാട്ട് എഴുതി കൊടുത്തു. അത് പാടാനുള്ള പരിപാടിയാണ്. അതോടുകൂടി മറ്റേ ചേട്ടൻ പോയാലും ആ പെണ്ണ് നാട് വിട്ടുന്നു. അതാണ് കുക്കുറു കുക്കുറു കുറുമ്പൻ. അല്ല, അത് ആ സമയത്ത് വിവരമില്ലാതെ എഴുതിയ രണ്ടിലെയും പാട്ട്. ഓ, അപ്പൊ ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അപ്പൊ അത് പാടണ്ടാ. അപ്പോഴും വിവരമില്ലാതെ എനിക്ക് ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ലേ? ഉണ്ട്, പക്ഷെ എനിക്ക് അനു ആണല്ലോ പറഞ്ഞതന്നെ. അനു മനസാക്ഷി സൂക്ഷിപ്പാരിയ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു ലവ് ലെറ്ററോ അല്ലെങ്കിൽ ഒരു റോസോ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന്റെ വിഷമമുണ്ട്. എന്തൊക്കെ കുട്ടിയുടെ ഉള്ളിലെ വിഷമങ്ങൾ കിട്ടാത്ത ഗെയിമൊക്കെ എല്ലാരും കാണുന്നുണ്ട് ടെൻത്തിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും പ്രപ്പോസൽ വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര പേടിയായിരുന്നു. ആ ഒരു സമയത്ത് ഭയങ്കര ഒരു പേടി. ഇപ്പൊ ആരും വരുന്നില്ല. പേടി മാറി, ഇപ്പൊ ആരും വരുന്നില്ല. ശരി, ആ ഇപ്പൊ 12th കഴിഞ്ഞു അല്ലേ? ആ, ഞങ്ങൾ മൂന്നുപേരും 12th കഴിഞ്ഞിട്ടേ ഉള്ളു. അപ്പോ നമുക്ക് അടുത്ത ആളടുത്ത് ചോദിക്കാം. പിന്നെ ക്ലാർനെറ്റിന്റെ അടുത്ത്. അല്ലല്ല, തങ്കു ഒന്നും പറയാം. എനിക്ക് പ്രത്യേകിച്ച് തങ്കു സെലിബ്രിറ്റി ആയി. ഞാൻ നേഴ്സറിൽ വെച്ച പടത്തം നിർത്തി. തങ്കു സെലിബ്രിറ്റി ആയി അംഗനവാടിയിൽ വെച്ച പടത്തം നിർത്തി. ശ്രീ എഴുതാൻ പറ്റില്ല, ഞാൻ നിർത്തി. തങ്കു സെലിബ്രിറ്റി ആയതിനു ശേഷം എന്താ എഴുതി കൊടുക്കുക? സ്നേഹപൂർവ്വം തങ്കച്ചൻ. സ്നേഹപൂർവ്വം തങ്കച്ചൻ. അതിന്റെ താഴെ ഒരു ഒപ്പ്. അവന്റെ ഒപ്പ് എങ്ങനെയാന്ന് അറിയാമോ? ഷൂ ഒപ്പുണ്ടാവും. അതായത് ഞാൻ 10th പഠിക്കുമ്പോഴാണ് എന്നെ ആദ്യമായിട്ട് ഒരാൾ പ്രപ്പോസ് ചെയ്യുന്നത്. ട്യൂഷൻ ക്ലാസ്സിലുള്ള ആളായിരുന്നു ഞാൻ. ഗേൾസ് ഉള്ളി ആയത് കാരണം എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയൊക്കെ ആയിരുന്നു അന്ന് പ്രേമിക്കാനൊക്കെ. അപ്പോൾ ആള് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓട്ടോഗ്രാഫ് ബുക്ക് ഉണ്ടല്ലോ, സ്ലാം ബുക്ക് എന്ന് പറയും, അതുകൊണ്ട് കയ്യിൽ തന്നിട്ട് ഇത് ഫില്ല് ചെയ്ത് തരണം എന്ന് പറയണം ആദ്യം എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി നമുക്കറിയാം, ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ പുള്ളിയുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഓൾറെഡി നമുക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പതുക്കെ അപ്പം തന്നെ ഞാൻ ചെറുതായിട്ട് നോ ഒക്കെ പറഞ്ഞു. പിന്നെ സ്ലാം ബുക്കും തിരികെ കൊടുത്തു. അതായത് സ്ലാം ബുക്ക് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പിരിയുന്ന സമയത്തല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു ഉദ്ദേശത്തിലായിരിക്കില്ലല്ലോ വിചാരിച്ചു ഞാൻ പിന്നെ കൊടുത്തു. ഞാൻ പിന്നെ എപ്പോഴേലും പറയാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ശരി, ഓക്കേ.